đi. വെള്ളം ഗുണമത കുത്തിയ മുറ്റാണ് ജെൻസ് അപ്പുറം കൈക്കിട്ട് കുത്തിയവനെ. ഹായ് നമസ്കാരം, നമ്മളിപ്പോ ഉള്ളത് ചെത്തിക്കടപ്പുറത്താണ് കേട്ടോ. ചെത്തിക്കടപ്പുറത്ത് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ജെൻസാപ്പിയുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മറ്റുള്ള മീനുകളെയൊക്കെയാണ് പിടിക്കുന്നത്, പല്ലുമീൻ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഞണ്ടിനെയാണ്. അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കാം. അതിന് ചെറിയ കുറുക്ക് വിദ്യകളൊക്കെ ഉണ്ട് ഞണ്ടിനെ പിടിക്കുന്ന. അപ്പോൾ ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടുതൽ ജെൻസാപ്പിയൊക്കെ ഉണ്ട്. ജെൻസാപ്പി ഉണ്ട്, വേറൊരു വലിയൊരു ടീം തന്നെയുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെത്തി കടപ്പുറത്ത് വന്നു കഴിയുമ്പോൾ സാധാരണ മുമ്പ് കാണുന്ന പോലെ അല്ല കേട്ടോ. ഈ അറ്റം തൊട്ട് അങ്ങനെ ഇതുണ്ടല്ലോ, അവിടം തൊട്ട് നേരെ അങ്ങേ അറ്റം പുരം ഫുൾ ആൾക്കാരാണ്. ഫാമിലി ആയിട്ടൊക്കെയാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. സാധാരണ അതുപോലെ തന്നെ അപ്പുറത്തെ ആ പുലിമുട്ടിലും അവിടെയും നല്ല ആളുണ്ട് കേട്ടോ. സാധാരണ മുമ്പ് വരുമ്പോൾ ഇത്ര ആളൊന്നും ഇവിടെ കാണുന്നതല്ലായിരുന്നു. ഇപ്പോൾ എനിക്കതിന് ഇവിടെ മീനുകൾ കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ ആളുകൾ കൂടുന്നത്. ഞായറാഴ്ച ദിവസം ഈ അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ജനമാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്താ പിടിക്കാൻ പോണത്? ഞണ്ട്. ബാക്കിയുള്ള മീനൊക്കെ നമ്മൾ ഒഴിവാക്കിയാണ്. ഇത് ഞണ്ടിലാണ് ഇപ്പോൾ അല്ലേ. അയിലല്ല കഴിഞ്ഞിരിക്കണ, അയിലാണ് ഏറ്റവും ബെറ്റർ. വയറ് പൊളക്കും അല്ലേ. ഞാൻ തിന്നാൻ കൊടുക്കേവില്ലല്ലേ. അവിടെ ഒരു രണ്ടു മൂന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മലയിലുടക്കി ഞെറിഞ്ഞാ മതി അല്ലേ. കുറച്ച് സമയം കൊടുത്തേക്കുമല്ലോ നമ്മള്. അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ അടുത്തത് മീൻ പിടിക്കാനുള്ള സെറ്റപ്പാ. ഒറ്റ വരവിലാ മീനിനുള്ള ഇത് നൂല് കോർത്തോണ്ടിരിക്കുക കേട്ടാ. വലുതാണല്ലേ. വലിഞ്ഞു പോയല്ലേ. സ്വർണം വിട്ട് പോയല്ലേ. സ്വർണം വിട്ട് പോയി. ഇടക്ക് കിട്ടു പൊന്നുള്ള ഞണ്ടുണ്ട്. പൊന്നുള്ള ഞണ്ട്, ഇതാണ് പൊന്നുള്ള ഞണ്ട്. പൊന്നുള്ള അഴിച്ചെടുക്കലൊരു പണിയാ അല്ലേ.
എവിടുന്നാണ് കേറിയെന്ന് മനസ്സിലാക്കിയാൽ മാത്രം അല്ലെങ്കിൽ വല പൊട്ടിക്കണ്ടേ. ഞണ്ടിനെ തൂക്കി എടുത്തോണ്ടിരിക്കുന്ന കേട്ടാ. ഓ ഓ അവിടെ പോടാ, അവിടെ പോടാ, പോടാ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. രണ്ടെണ്ണം കുഴപ്പമില്ല, കിട്ടിയാ. മറ്റേ അതങ്ങോട്ട് ഇട്ട് വിടറാ, അതങ്ങോട്ട് ഇട്ട് വിടും. ഏ അല്ല, നീ അങ്ങോട്ടാ പോ, വെള്ളത്തിൽ പോയിട്ടില്ല, ഈ ഭാഗത്താ. അന്വേഷം ഇടുവല്ലേ, പോയിക്കോളൂ അല്ലേ. ഒന്ന് കടിച്ചു പറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ചതിയാണ് നിങ്ങൾ കാണിക്കുന്നത്? അവന് മര്യാദക്ക് ഭക്ഷണം കൊടുക്ക്, തുടമ്പഴേ അവൻ വെള്ളത്തിലാവും. മാംസമുള്ള മീനിട്ടാലേ അടിക്കും അല്ലേ. ആ മറ്റേ ചെറുതാനായിട്ട് ഇടണമെങ്കിൽ അല്ലേ, വെള്ളം ഇട്ട് കഴിഞ്ഞാ വെള്ളം ഗുണമതാ കുത്തിയ. ഇവനാൾ മുറ്റാണ് കേട്ടോ, ഇവൻ ജെൻസ് അപ്പുറം കൈക്കിട്ട് കുത്തിയവനെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞു രണ്ട് ചൂണ്ട തമ്മിൽ ഉടക്ക് വീഴുന്നതാണ് ഇതിനെ കടലിൽ വെച്ചുണ്ട്. ആ തിര വന്നതാ. ഇത് മറ്റേ ഞണ്ട് തന്നെയല്ലേ ഇത്? ആ പറഞ്ഞ ഊരി പോയി ആ പൊക്കിയ. വന്നേ ഉള്ള ഓരോരുത്തർ നിർത്തി പോവുകയാണ് കേട്ടോ. പല്ലിനാ പല്ലി ഏതാ ഇങ്ങോട്ടൊന്ന് കാണിച്ചു കേട്ടോ. പല്ലി മീനല്ലേ? ആ പല്ലി പല്ലി മാത്രമേ അടിച്ചുള്ളൂ, വേറെ പല്ലി ഞണ്ട് കതിരാനൊക്കെ ഞണ്ടും കയറുന്നുണ്ടോ? ഞണ്ട് ഇതിന് ഇടക്ക് ജൻസാബ് ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുന്ന ഫാമിലി ആയിട്ടാണ് കേട്ടാ. ഇപ്പൊ ചൂണ്ട കയ്യിരിക്കുന്ന ആരുടെ കയ്യിലാണെന്ന് നോക്കിക്കേ.
ചേട്ടനാ, ഇവിടുത്തെ സംഭവം പ്രായമുള്ള ഒരു ചേട്ടനാ. കഴിഞ്ഞാ പോവാണാ, നിർത്തിയാ വല്ല അടിച്ചാ? കതിരാനേ ഉള്ളല്ലേ, ഡെയിലി വരുവ ഇവിടെ. ആഹാ, ഇവിടെ അടുത്ത് തന്നെയാണോ? അതെയാ? ആ ഇവിടെ കാണും. അതെ അതെ അതെ. ഈ സമയം വരെ ഉള്ള അല്ലേ? അപ്പാപ്പൻ ചൂണ്ടയിട്ടിട്ട് പോവുകയാണ് കേട്ടാ. രണ്ടു മൂന്ന് കതിരാനും വേറെ ഉണ്ടൊക്കെ കിട്ടിയെന്നാണ് പറയണത്.